ഹൊറർ ഉണ്ടായിരുന്നു, പക്ഷെ ഡയറക്ഷൻ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ. ഹൊറർ ഓ അല്ല, ഒരു സ്റ്റോറിയാണ്, നല്ലൊരു കഥയാണ്, പക്ഷെ ഡയറക്ഷൻ പോരാ. ഞാൻ അതിൽ അഭിനയിച്ചതും ഇതിൻ്റെ റൈറ്ററൊക്കെയാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറയില്ല. പ്രഷറോട് ചോദിക്കാൻ നല്ലത്. അല്ല, നമുക്ക് നമ്മൾ എഴുതിയ സിനിമ, അഭിനയിച്ച സിനിമ തിയേറ്ററിൽ വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആളുകളോട് ചോദിച്ചിട്ടൊന്ന് അഭിപ്രായം. ഒരു ചെറിയ പടമാണ്, ഒരു ഷോർട്ട് ഫിലിമിനെ വലിയൊരു ക്യാൻവാസിൽ ചെയ്ത പോലെ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. പിന്നെ പുതുമുഖങ്ങളാണ്, അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ രണ്ട് നായികന്മാരും ഇതിൽ പ്ലസ് പോയിൻ്റാണ്. അല്ലാതെ പറയാനായിട്ട് വേറൊന്നുമില്ല. സ്ഥിരം ക്ലീഷേ ഹൊററാണ്, ഹൊറൊന്നും പറയാനില്ല. ഇപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു രീതിയിൽ ചെയ്തേക്കുന്ന ഒരു പടം. എന്തെങ്കിലും പോസിറ്റീവ് പറയാനായിട്ട്, പോസിറ്റീവായിട്ട് പറയാനായിട്ട് പടം ഒരു സ്റ്റാർട്ടിങ് കയറിയപ്പോഴത്തേക്ക് പടം എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടം കഴിയുന്നു. പിന്നെ എന്താ പറയുക, ഒരു പുതുമുഖം, എല്ലാവരും പുതുമുഖങ്ങളാണ്. ആ ഒരു പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇക്കാര്യം ചെയ്യുന്നതിലും കൂടുതൽ അത്യാവശ്യം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ക്യാൻവാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങോട്ടും അങ്ങോട്ട് കാണാനായാലും ഒന്നിനും ഒരു ഫീൽ കിട്ടാനില്ലായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ ആ മേക്കിംഗ് തന്നെയാണ് മെയിനായിട്ട് വന്നത്. ആകെ അതിൽ കൊള്ളാന്നുള്ള ക്യാമറ നടി മാത്രം. നായിക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാണാനും കൊള്ളാം. മെയിനായും കണ്ടിരിക്കാൻ കൊള്ളാന്നുള്ളു, പക്ഷേ തീരെ അങ്ങോട്ട് കൊള്ളൂല. പടം കാണാനായാലും എന്തിനായാലും അത് കുഴപ്പമില്ലായിരുന്നു. ആവശ്യത്തിന് ഏയ് ഇതെന്ത്, ഒന്നുമില്ല എൻ്റെ അകത്ത്. പേടിക്കാൻ പറ്റിയില്ല, ഇല്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സംതിങ് ലൈക്ക് എന്താണ്, കുറേ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് എവിടെ നോക്കിയാലും കൊല, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയൊരു സിനിമയായിട്ടൊരു ഫീല് തോന്നിയിട്ടില്ല. ഒരു പഴയകാല ഒരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ സിനിമയോ ഇപ്പോഴത്തെ യൂട്യൂബിൽ ഇറങ്ങുന്നവരൊക്കെ ആ രീതിയിലൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു ഏറ്റവും കൊണ്ടുള്ളു ഇതൊക്കെ ഒരു തിയേറ്ററിലൊക്കെ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ഡൗട്ടുണ്ട്. എഫേർട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളൂ, കലാപരമായി അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണ്, അത്ര എനിക്ക് പറയാം. ടീച്ചർ എല്ലാവരും പുതുമുഖങ്ങളാണ്, എനിക്കറിയാവുന്ന ആരെയും ഇല്ല. അപ്പോൾ അവരൊക്കെ ഡബ്ബിങ്ങാണ് ഏറ്റവും മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അവരുടെ മേക്കപ്പ് മീശയിലൊക്കെ വെള്ള പെയിൻറ്റൊക്കെ അടിച്ചൊക്കെ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു മിക്കവരുടെ അത് തന്നെ. പിന്നെ നടിയുടെ ആക്ടിങ് ഉള്ളായിരുന്നു.